ആനയായിട്ടൊരു ആത്മബന്ധം എന്ന് ഞാൻ പറയുന്നില്ല, ചെറുപ്പന്നേ ഒരു ബന്ധമുണ്ട്. ഇപ്പോഴും ഈ 2019 ഒന്ന് രണ്ട് ആനയുടെ ഒരു ഉടമസ്ഥൻ അല്ലെ ഉടമസ്ഥന്മാരിൽ ഒരാൾ എന്ന രീതിയിൽ എനിക്ക് പറയാൻ കഴിയും. ഭൈരസമേതം എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ ആനകളുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 10-20 വർഷം മുമ്പ് ഞങ്ങൾ ദാഹിച്ച് മോഹിച്ച് വാങ്ങിച്ചൊരു ആനയുണ്ട്, ഗണപതി എന്നതിൻ്റെ പേര്. കാഞ്ഞിരക്കാട് ഗണപതി എന്നറിയപ്പെട്ടിരുന്ന ആന തിരുവല്ലായിലായിരുന്നു പോപ്പ് സൺഡേ. ആ ആനയെ തൃപ്പൂണിത്തുറ എഴുന്നള്ളിക്കുന്ന കണ്ട് ഭ്രമിച്ച് എങ്ങനെയെങ്കിലും അതിനെ വാങ്ങണം എന്നൊരു രീതിയിൽ അച്ഛൻ്റെ അടുത്ത് ഞാനും, അതുപോലെ അതിൻ്റെ ഈ ആന ദെല്ലാൾ ഒരാളുണ്ട് ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ. അന്നത്തെ ആ ദെല്ലാളെന്ന് പറയുന്ന കുമ്പിടി വാര്യരായിരുന്നു. കുമ്പിടി എന്ന് പറയുന്ന കുമ്പിടി വാര്യം വടക്കൻ കേരളത്തിലുള്ള ഒരു സ്ഥലമാണ്, കുന്നംകുളത്തിനപ്പുറം, ഒരു 10 കിലോമീറ്റർ അപ്പുറം. അദ്ദേഹം ആന ദെല്ലാളാണ്. ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ആനകളെ വാങ്ങിക്കാനായിട്ട് പുള്ളി ദെല്ലാളായിട്ട് വന്നിട്ടുണ്ട്, ബ്രോക്കറ്. മാത്രമല്ല എൻ്റെ അച്ഛനും ദാമോദരൻ ചേട്ടൻ എന്ന് പറയുന്ന ആനമുത്തപ്പനും ഇഷ്ടമുള്ള കഥകളൊക്കെ ഇഷ്ടംപോലെ പറയാനറിയാം വാര്യർക്ക്. വാര്യർ ഇല്ല തോന്നിരുന്ന അച്ഛനും ദാമോദരൻ ചേട്ടനും അവിടെ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ താഴെ ചമ്പരം പിടിഞ്ഞങ്ങ് ഇരിക്കും. പിന്നെ കഥകളുടെ കഥകളാണ് ആനക്കഥകൾ, കഥകളിയുടെ കഥകൾ. ആ മുദ്ര ശരിയായില്ല, ഈ മുദ്ര ശരിയായില്ല, ആ കലാശം തെറ്റിപ്പോയി, ആ താളം അവതാളത്തിലായി, അയാൾ കാര്യം വെച്ച് ഇങ്ങനെയൊക്കെ പറയാം വശം വാര്യർക്ക്. അപ്പോൾ വാര്യരെ അച്ഛനും ആനമുത്തപ്പനും ക്ഷപിടിച്ചു. അപ്പോൾ അങ്ങനെയാണ്, അങ്ങനെ ആ വാര്യരാണ് ഈ ഗണപതി എന്ന് പറയുന്ന ആനയെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാനായിട്ട് സഹായിച്ചയാൾ. വാര്യർ മരിച്ചുപോയി, വളരെ മാരകമായ ഒരു അസുഖം വന്ന് മരിച്ചുപോയി. 2-3 വർഷം ആയിട്ടുള്ളൂ മരിച്ചിട്ട്. ഈ ഗണപതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നല്ലൊരസുഖം, മാരകം എന്ന് വേണേൽ പറയാം. ആനയ്ക്കൊക്കെ അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു അസുഖമുണ്ട് സറ എന്ന് പറയുന്നത്. സറ വന്നാൽ അത് മാറ്റിയെടുക്കുക വളരെ ദുഷ്കരമാണ്. ഈ ആന അത്ഭുതകരമായിട്ട് ആ സറയിൽ നിന്ന് രക്ഷപ്പെട്ടു, സറ എന്ന് പറയുന്ന അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം കുറേ കാലത്തേക്ക്, ഏതാണ്ട് 1 വർഷത്തോളം ഈ ആനയ്ക്ക് ആഹാരം നേന്ത്രപ്പഴം മാത്രമേ കൊടുക്കാവുള്ളൂ എന്നാണ്. അതാണ് വൈദ്യൻ്റെ അല്ലെ ഡോക്ടറുടെ, ഡോക്ടർ കെ സി പണിക്കരാണ് ചികിത്സിച്ചത്, വിധി. നമ്മൾ അല്പം എക്സേർട്ട് ചെയ്യുകയാണ്, ഒരുതരം വലിവ് തന്നെയാണത്. ബോഡി അല്പം എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ ആനയ്ക്ക് ഇങ്ങനെ ആന ഇങ്ങനെ വലിക്കും, ഇങ്ങനെ വാപിടിച്ച് ശ്വാസം മൂക്കിക്കൂടെ മാത്രം പോരാ, മൂക്ക് ഈ തുമ്പിക്കയുടെ അറ്റത്താണല്ലോ, അത് പോരാ, ആനയ്ക്ക് കുറച്ചുകൂടെ ശ്വാസം എടുക്കണം. അപ്പോൾ ശ്വാസം വലിച്ചെടുക്കാനും പുറത്തേക്ക് പോകാനും വിടാനും ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് വലിച്ചെടുക്കാൻ. അപ്പോൾ ഈ ഇതിൻ്റെ ലങ്സിൻ്റെ ഒക്കെ എന്തോ പ്രശ്നമാണ് അതിന്. ഇതാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷണം. അതിനുള്ള ചികിത്സ, വേണ്ട ചികിത്സ, മറ്റു മരുന്നുകളും കാര്യങ്ങളും ഉണ്ട്. അതിനു പുറമേ അത് കാരണം ദഹന പ്രക്രിയ ഇത് കുറേ ബാധിക്കുന്നുണ്ടത്രേ. അതുകൊണ്ടാണ് ഈ പനമ്പട്ട പോലെയുള്ള, അല്ലെ തെങ്ങിൻ്റെ ഓല പോലെയുള്ള, അല്ലെങ്കിൽ ആഞ്ഞിലിയയുടെ ഈ ശിഖരത്തിൻ്റെ കവർ ചെയ്യുന്ന ആ ഒരു ഭാഗം, അത് ആനയ്ക്ക് തിന്നാൻ വലിയ ഇഷ്ടമാണ്. അത് ആഞ്ഞിലിയുടെ കമ്പ് തിന്നുകയില്ല, ഇല തിന്നുകയില്ല, ഈ ആ കമ്പിനെ പൊതിഞ്ഞിരിക്കുന്ന ആ ഭാഗം അതിഷ്ടമാണ്. അതൊക്കെ ആനകൾ തിന്നേണ്ടതാണ്, തിന്നുകയും ചെയ്യും. കാട്ടിലാണെങ്കിൽ തിന്നും, നാട്ടിലാണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തിന്നും. പുല്ലൊക്കെ അപൂർവമായിട്ടേ അന്നുള്ളൂ. പുല്ലെന്ന് പറഞ്ഞാൽ പോതപ്പുല്ല്, നമ്മൾ പശുവിനും ഒക്കെ കൊടുക്കുന്ന പോതപ്പുല്ല്, പാല് കൂടുതൽ കിട്ടാനായിട്ടും ഒക്കെ ആയിട്ട് കൊടുക്കുന്ന പോതപ്പുല്ല്. ഇന്നിപ്പോൾ ആനകൾക്ക് പോതപ്പുല്ല് സർവ്വസാധാരണമായിട്ടുണ്ട് കൊടുക്കാൻ. ഈ ഒന്നാമത് ഒരു കാര്യം എന്ന് പറയുന്നത് കിട്ടാനില്ല ഈ പനമ്പട്ട, അല്ലെങ്കിൽ തെങ്ങേ കയറി ഓല വെട്ടാൻ ഒരുത്തിന് സമ്മതിക്കുകയല്ല, തെങ്ങ് തന്നെ കുറവാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അസുഖം വന്നിട്ട് ചികിത്സിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിധി, ചികിത്സാവിധി ഇതായിരുന്നു: 1 കൊല്ലത്തോളം ആനയ്ക്ക് ആഹാരം കൊടുക്കുക, ആഹാരം ഇന്നതായിരിക്കണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ദഹിക്കുന്ന പോതപ്പുല്ലൊക്കെ കൊടുക്കാമായിരുന്നിരിക്കും അന്ന്. അന്ന് സർവ്വസാധാരണമായിട്ട് ഇല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും ആ ചികിത്സാവിധിയിൽ ഈ പുല്ലിൻ്റെ കാര്യം എഴുതാത്തത് അല്ലെ പറയാത്തത്. അതിൽ നിന്ന് അത്യത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഒരു ആനയാണത്. അപ്പോൾ സ്വന്തം
മക്കളെപ്പോലെ അല്ലെ മകനെപ്പോലെ പോപ്സൺ സൂക്ഷിക്കുന്ന ആന കണ്ട അതിയോഗ്യൻ, അതിസുന്ദരൻ. ആനയുടെ സൗന്ദര്യം എല്ലാം ഉണ്ടായിരുന്നു, ചെവി, കണ്ണ്, തുമ്പി, കൊമ്പ്, നടകൾ, അമരം, വാല്, കൂട്ടിരോമങ്ങൾ എന്ന് വേണ്ട എല്ലാം എല്ലാ ലക്ഷണവും ഉണ്ട്. ഒരവലക്ഷണമുണ്ട്, അത് വേറെ കാര്യം. എല്ലാ ലക്ഷണവും പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അപകടമാണ്. അത് ആനയ്ക്ക് മാത്രമല്ല, മൃഗങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യനും. അംഗോപാംഗം ഒരു തെറ്റും പറയാത്ത, ഒരു കുറ്റവും പറയാത്ത ആൾ, നല്ല സുന്ദരമായ സ്വഭാവം, മനോഹരമായ അല്ലെ, നല്ല ഏറ്റവും നല്ല പളുങ്ക് പോലെയുള്ള സ്വഭാവം എന്നൊക്കെ പറയല്ലേ മനസ്സ്. അങ്ങനെയൊക്കെ വന്നാൽ അപകടമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റിക്കിടക്കണം ഒരു സാധനമെങ്കിലും. ഞാൻ പറയുകയാണ്, ഈ ആനയ്ക്ക്, ഗണപതി ആനയ്ക്ക് അങ്ങനെയുണ്ടൊരു സംഭവം, അതെന്താന്ന് ഞാൻ പിന്നെ പറയാം. പക്ഷേ ഈ ആനയെ മോഹിച്ചു പോയി, ആനയെ മോഹിച്ചു, അതിനെ കൊടുക്കുകയും ചോദിച്ചു. അന്ന് ഏറ്റവും വലിയ ആനയ്ക്ക്, ഏറ്റവും ഗംഭീരനായ ആനയ്ക്ക്, അതിയോഗ്യനായ ആനയ്ക്കൊക്കെ 100,000 താഴെ വിലയുള്ളൂ. അപ്പോൾ അന്ന് എടുത്ത പറഞ്ഞ പാടെ എടുത്ത നാക്കുകൊണ്ട് കേട്ട ഉടനെ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നും വെറുതെ ഈ ആനയെ കൊടുക്കുകയില്ല, ഒരു 2-2.5 രൂപയെങ്കിലും ഞാൻ ചോദിക്കും എന്ന് ഈ വാര്യരോട് പറഞ്ഞു. എന്ന് 2-2.5 എന്ന് പറഞ്ഞാൽ 2,50,000 രൂപയെങ്കിലും ഞാൻ ചോദിക്കും. ആർക്ക് വേണ്ടിയിട്ടത്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ തെക്ക്, അതായത് കോട്ടയത്ത്, കോട്ടയം ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു മനയുണ്ട്, ആ മനയിലെ ആ തിരുമേനിക്ക് വേണ്ടിയിട്ടാണിത്. 2-2.5 ലക്ഷം രൂപ കൊടുത്താനേ വാങ്ങിക്കാൻ പറ്റുന്ന തിരുമേനിമാരുണ്ടോ ഇവിടെ എന്നൊക്കെ പോപ്സൺ ചോദിച്ചു. ഒന്ന് ഈ വാരൽ സത്യമാണോ ഒന്നും അറിയാൻ മേല. ഏതായാലും ഇത്രയും ഒരു മോഹവില കൊടുത്ത് അതുപോലെ ഒരു സാധനം, ഒരു ജീവധനത്തിനെ മേടിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും മേലായിരുന്നു. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വിലയേക്കാളും 2-3 ഇരട്ടി. 2.5 എന്ന് പറഞ്ഞു എന്നാണ് വാരൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ 2.5 രൂപയിൽ 1 രൂപ കുറച്ച് ആനയെ കൊടുക്കുകയല്ലെന്ന് അയാൾ കട്ടായം പറഞ്ഞു. പോപ്സൺ, ഒരു കാര്യം ഞാൻ ചെയ്യാം, ആന നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എൻ്റെ ലോറിയൽ ഞാൻ ആനയെ അവിടെ കൊണ്ടേ ആക്കാം, അതിനൊന്നും തരണ്ട, തനിക്ക് ഞാൻ 10 പൈസ തരികയില്ലെന്നും പറഞ്ഞു. 1 രൂപ വരും തരികയില്ലെന്ന് പറഞ്ഞു. തനിക്കെന്ന് പറഞ്ഞാൽ ബ്രോക്കർക്ക്. സാധാരണഗതിയിൽ ആനയെ വിൽക്കുന്നയാളാണ് ബ്രോക്കർക്ക് കാശ് കൂടുതൽ കൊടുക്കാറ്, അയാൾക്കാണല്ലോ പൈസ കിട്ടുന്നത്. വാങ്ങുന്നയാൾ എന്തെങ്കിലും കൊടുക്കണം, അയാളുടെ ഒരു ഇത് മനസ്സ് തപിപ്പിക്കണ്ട, വേദനിപ്പിക്കണ്ടെന്ന് എഴുതി എന്തെങ്കിലും നമ്മളും കൊടുക്കും. രണ്ടും കൂടെ ആകുമ്പോൾ അയാൾക്ക് സംച്വസ്, തൃപ്തിയായി. അപ്പോൾ ഇത് പോപ്സൺ പറഞ്ഞു. പോപ്സൺ ദേഷ്യമായി, കാരണം ഈ കച്ചവടം നടക്കുമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു നല്ല മുതൽ കയ്യിൽ നിന്ന് പോവായിരുന്നേ, അറിയാതൊരു വിലയും പറഞ്ഞു പോയി. ആ വില സമ്മതമാണെന്ന് നമ്മളങ്ങ് പറഞ്ഞു. പൈസ ഉണ്ടാക്കുന്ന പിന്നെ എങ്ങനെയാണെന്നുള്ള വേറെ കാര്യം. 3,000 രൂപ ഇല്ലാഞ്ഞിട്ട് എൻജിനീയറിങ്ങിന് പഠിക്കാൻ പോകാൻ പറ്റാത്ത ആളാണ് ഞാൻ. ആ ആളും കൂടെ കൂടി, അച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ആലോചിച്ച് 2,50,000 രൂപ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ഉണ്ടായി. ആ പൈസ ഉണ്ടാക്കുന്ന ട്രിക്കുകളൊക്കെ നമ്മൾ പഠിച്ചു പോയി, ലോൺ എടുക്കുന്ന രീതികളൊക്കെ നമുക്ക് മനഃപ്പാഠമായി, അല്ലെങ്കിൽ സ്വർണം വെറുതെ നമ്മൾ കഴുത്തിലിട്ടുണ്ട് നടക്കണ്ടെന്ന ഉള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായി. ആന വാങ്ങി, ആന പൈസ കൊടുത്ത അന്ന് വിലച്ചീട്ട് കൈമാറി. വിലച്ചീട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള പേപ്പറിലാണ് എഴുതുന്നത്, ആധാര മറ്റ് സ്റ്റാമ്പ് പേപ്പറൊന്നുമില്ല. അതേലൊരു 5 രൂപയുടെയോ 10 രൂപയുടെയോ സ്റ്റാമ്പ് ഒട്ടിക്കും, എന്നിട്ട് കാര്യങ്ങൾ എഴുതിയിട്ട് ഇന്ന ഈ ആധാരത്തിൻ്റെ ഒരു ഒരു വേർഡിംഗ് ഉണ്ടല്ലോ അതുപോലെ എഴുതിയിട്ട് പരസ്പരം കൈമാറും. ഇതാണ് രേഖ, അടിസ്ഥാന രേഖ. ആനയെ ഞാൻ നിങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു എന്ന്. അങ്ങനെ ആന ഇവിടെ കൊണ്ടാക്കി, ഞങ്ങളുടെ മുറ്റത്ത് കൊണ്ടുവന്നു. അന്ന് അത്യാവശ്യം ലോറിയൊക്കെ കയറും, മുറ്റത്ത് കൊണ്ടുവന്ന് ഇറക്കി. സന്തോഷമായി എല്ലാവർക്കും. ആനയെ കണ്ടു കഴിഞ്ഞപ്പം വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം അതിയോഗ്യനായ ആന ഗണപതി. മാത്രമല്ല വടക്കൻ കേരളത്തിലൊക്കെ ഇവനെ ഭയങ്കര ഡിമാൻഡായി ഈ ആനയ്ക്ക്. വടക്കൻ കേരളത്തിൽ സത്യത്തിൽ ഈ തെക്കൻ ഇപ്പോഴാണ് ഈ തെക്കോട്ട് തെക്കോട്ട് എന്ന് പറയുന്നത്, അല്ലെ കോട്ടയം കോട്ടയത്ത് നിന്ന് തെക്കോട്ട്, കോട്ടയത്ത് നിന്ന് വടക്കോട്ടെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ പാലക്കാട് ഏരിയയാണ്. ഇത് ഈ ആനകൾക്കുള്ള പ്രോഗ്രാം എല്ലാം കൂടുതൽ കൂടുതൽ നടക്കുന്നത് വടക്കും തെക്കുമാണ്, കോട്ടയത്ത് മാത്രമല്ല. അപ്പോൾ ഈ കോട്ടയത്ത് ആന ഭ്രമക്കാർ ഒത്തിരി ഉണ്ടെങ്കിലും നല്ല നല്ല ആനകൾ കുറവാണ്. ഇവിടെയൊക്കെ ആനകളെ വാങ്ങിക്കുന്ന ആളുകൾ പണിയിപ്പിക്കാനായിട്ടാണ് എന്ന് പറഞ്ഞാൽ, ഇഷ്ടംമാതിരി പണികളുണ്ട്. ഈ കച്ചവടക്കാരുണ്ട്, മരക്കച്ചവടക്കാരുണ്ട്, അവരെടുക്കുന്ന ഈ മരം അല്ലെങ്കിൽ ആഞ്ഞിലി അല്ലെങ്കിൽ പ്ലാവ് അല്ലെങ്കിൽ തേക്ക് അത് പറമ്പിൽ നിന്ന് ഈ റോഡിലേക്ക് എത്തിക്കണം, അത് ലോറിയെ കയറ്റി കൊടുക്കണം, ആന ലോഡ് ചെയ്യും. അതൊക്കെ അറിയാം ആനയ്ക്ക്. ഈ ആന മില്ലിപ്പണിതാണ് ഈ ഗണപതി. അപ്പോൾ ഇവിടെ വന്നു, അത്യാവശ്യം പണികളൊക്കെ കുറച്ച് കുറച്ച് ചെയ്യാം, എഴുന്നള്ളിപ്പിനായിട്ട് വടക്കോട്ട് വിട്ടാലേ നമുക്ക്
സാമ്പത്തികം കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഒരു പ്രത്യേക പീരീഡിൽ ഉള്ള ഒരു എഗ്രിമെൻ്റ് വയ്ക്കും, നാലഞ്ച് മാസം. ഒരു വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇത്രയും മാസങ്ങളിലേക്ക് എഴുന്നള്ളിപ്പിന് ഇനി അയാൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു രേഖ വെച്ചിട്ട് അയാളുടെ ഇന്ന് അഡ്വാൻസ് വാങ്ങിച്ച് തുക ഫിക്സ് ചെയ്ത് ആനയെ വിടും. കാരണം ആ ആനയെ അറിയണമെങ്കിൽ വടക്കോട്ട് ചെല്ലണം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ആനയുടെ യോഗ്യതകൾക്ക് ഒരു മാർക്ക് കൊടുക്കുന്ന ആളുകൾ അവിടെയുള്ള ആന പ്രേമികൾ. വിടും, വിട്ടു. ഒരു കൊല്ലം കഴിഞ്ഞു, പിറ്റേ കൊല്ലം ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ സീസൺ കഴിഞ്ഞിട്ട്, സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടമാസം കഴിഞ്ഞാൽ ഇടവ മാസമാകുമ്പോൾ, അപ്പോൾ ഇടവപ്പാതി മഴക്കാലമാണ്, ഈ എഴുന്നള്ളിപ്പിൻ്റെ എണ്ണങ്ങൾ കുറഞ്ഞു, നമ്മൾ ആന ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സുഖചികിത്സയുടെ ഒരു സമയമാണ് അന്നേരം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടും. നമ്മൾ മനുഷ്യർ വളരെ അപൂർവമായിട്ട് സുഖചികിത്സയ്ക്ക് പോകുന്നുള്ളൂ ഇപ്പോഴത്തെ കാലത്ത്, അല്ലെങ്കിൽ ഒരു 10, 20, 25 വർഷം മുമ്പും. പക്ഷേ ആനയ്ക്ക് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നാൽ അവന് പിന്നെ പിഴിച്ചിൽ പോലെയാണ്. അവനെ ഈ തലക്കുന്നിയിൽ ഇങ്ങനെ ഉഴുന്നിൻ്റെ ഒരു ഉഴുന്നരച്ച് വട്ടത്തിൽ ഒരു ചുമ്മാട് പോലെ ഇങ്ങനെ വയ്ക്കും തളം. അതിൻ്റെ അകത്ത് എണ്ണയൊഴിക്കും, എള്ളെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് നിർത്തുവാനെ അനങ്ങാതെ. ആ തലയ്ക്കൊരു തണുപ്പ് കിട്ടാനായിട്ട് ചെയ്യുന്നത് അത്. അതുപോലെ ഇഷ്ടംമാതിരി എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാറൊന്നും പറ്റുകയില്ല. ആനയെ എണ്ണ തേപ്പിക്കണേ ഒന്നോ രണ്ടോ പാട്ട എണ്ണ വേണം, അതൊന്നും പറ്റുകയില്ല. എങ്കിൽ കൂടി അതിൻ്റെ കൊമ്പിൻ്റെ ഈ ഭാഗം അവിടെ ചെയ്യാറുണ്ട്. ഈ മസ്തകത്തിൻ്റെ, അല്ലെങ്കിൽ ഈ പെരുമുഖം എന്നൊക്കെ പറയും, പെരുമുഖത്തിൻ്റെ മുകളിൽ വായുകുംഭം, വായുകുംഭത്തിൻ്റെ ഭാഗത്തൊക്കെ എണ്ണ പുരട്ടി, ബാക്കിലും എണ്ണ പുരട്ടി അതിനെ കുളിപ്പിക്കാറുണ്ട്. വിസ്തരിച്ച് കുളിപ്പിക്കലാണ്. വിസ്തരിച്ച് കുളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ആനയെ രാവിലെ എഴുച്ചുകൊണ്ട് പോയി തോട്ടിലോ, അല്ലെങ്കിൽ ആറില്ല ഇവിടെ കോട്ടയം ജില്ലയിൽ, അപൂർവമാണ്, പാലാ സൈഡിലൊക്കെ ആറുള്ളൂ, ഭരണങ്ങാനം, പാല, അല്ലെങ്കിൽ കോട്ടയം അങ്ങറ്റത്ത് പോകണം, കോട്ടയത്തെ മറ്റേ മീനച്ചിലാറിൻ്റെ ഒരു കൈവഴി അവിടെയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ, അതായത് കുറവിലങ്ങാട് ഭാഗത്തില്ല, ഈ ഒരു ഹില്ലി ഏരിയ ആണ് ഇവിടെ മുഴുവൻ. ഇവിടെ ചില തോടുകളൊക്കെ ഉള്ളൂ, മഴക്കാലാകുമ്പോൾ തോടെല്ലാം കവിഞ്ഞ് വരും. അപ്പോൾ ആ തോട്ടിൻ്റെ സൈഡിൽ ഇവിടെ ഇരുത്തി ആനയെ വിസ്തരിച്ച് കുളിപ്പിക്കുകയാണ്. കുളിപ്പിക്കാനായിട്ട് കല്ലുകൊണ്ടാണ് ആദ്യം തേക്കുക. കല്ലെന്ന് പറഞ്ഞാൽ അല്പം കുറേയൊക്കെ മിനുസമുള്ള അരം പോലെയല്ല, അതായത് ഈ നേരത്തെ ആനയെ കുളിപ്പിക്കാനായിട്ട് ചകിരി കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇത് ആ ചകിരിയാണെങ്കിലും കുറച്ച് അതിനൊരു ഒരു ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. ഈ കല്ലുകൊണ്ട് തേപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഈ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഇങ്ങനെ എടുത്ത് വലിച്ചു വലിച്ചു പിടിച്ചൊരു പാപ്പാൻ, ഇതൊരു ഒരു ഭയങ്കര ഹിമാലയൻ ടാസ്ക്കാണ് സത്യത്തിലത്, അങ്ങനെ കുളിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ആനയെ മുഴുവൻ തിരിച്ചും മറിച്ചും കിടത്തി 2-3 പാപ്പാന്മാർ കുളിപ്പിക്കുകയും ഇഷ്ടംമാതിരി വെള്ളത്തിൽ കിടക്കാൻ അതിനെ അനുവദിക്കുകയും, വെള്ളത്തിൽ കിടന്ന് ഉറങ്ങും. ആന വെള്ളത്തിൽ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് ആന സ്വന്തം വീട്ടിലെത്തി എന്നുള്ളൊരു തോന്നലാണ് ആനയ്ക്കപ്പോൾ, അല്ലെങ്കിൽ ഉറങ്ങുകയല്ല ആന. മറ്റൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആന ഉറങ്ങുകയല്ല. പല ആനകളും ഇവിടുന്ന് ഇപ്പോൾ ആലുവയിലൊരു പ്രോഗ്രാമിന് കൊണ്ടുപോയി അന്ന് അവിടെ കെട്ടിക്കഴിഞ്ഞാൽ, എത്ര ഉറക്കൊളച്ച ആനയാണെങ്കിലും, ഉറക്കം ഇല്ലാതിരുന്ന ആനയാണെങ്കിലും, 3-ഓ 4-ഓ 5-ഓ ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിലും സ്വന്തം വീട്ടിലല്ലേ ഉറങ്ങുകയില്ല. എണ്ണ തേച്ച് 1 മണിക്കൂർ നിന്ന് വെള്ളത്തിൽ കൊണ്ടുപോയി കിടത്തി എല്ലാ ഭാഗവും വിസ്തരിച്ച് കഴുകി. അതിന് സോപ്പൊന്നും ഉപയോഗിക്കില്ല. ഇന്നിപ്പോൾ കുളിപ്പിക്കാനായിട്ട് സോപ്പാണ് മേടിക്കുന്നത്, ബാർ സോപ്പ് മേടിക്കും. എന്നിട്ട് അതുകൊണ്ട് അടിച്ചും, ഇഷ്ടംമാതിരി പതയല്ലേ. പിന്നെ എന്തെങ്കിലും കൈ കൊണ്ടോ അല്ലെങ്കിൽ ഈ ചകിരി കൊണ്ടോ തിരുമ്മും, അല്ലെങ്കിൽ തേക്കും, മതി, ക്ലീൻ. അതങ്ങനെ ഒരു പരിപാടിയേ ഇല്ല, സോപ്പ് ഉപയോഗിക്കുന്ന പരിപാടിയില്ല. എല്ലാം ഈ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ ഈ ചകിരി കൊണ്ടോ ഒരച്ച് വൃത്തിയാക്കും. ഗണപതിയുടെ കാര്യം പറയുമ്പോൾ ആദ്യത്തെ സീസൺ കഴിഞ്ഞു, ഇവിടെ വന്നു, ആനയ്ക്ക് ചികിത്സകൾ നടത്തി, അത് കഴിഞ്ഞിട്ട് അതിന് മദം ആയിട്ടില്ല. അപ്പം മദം
അടുത്ത സീസണ് മുമ്പ് മതമായി തീരണം, മതമാകണം. ഇല്ലെങ്കിൽ സീസണിൽ, എഴുന്നള്ളിപ്പിൻ്റെ സീസണിൽ, ഉത്സവകാലങ്ങൾക്ക് ഇടയ്ക്ക് ഇത് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ആനയുടെ പ്രകൃതമാകെ മാറും, ആന എന്തെങ്കിലും വൃത്തികേട് കാണിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആനയെ നോക്കുകയോ അല്ലെ പാപ്പാനെ ഓടിക്കുകയോ തീറ്റ എടുത്തെറിയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു 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 മോശം അഭിപ്രായം വരും എന്നർത്ഥം, അത്രയേ ഉള്ളൂ. അത് വരും, അത് വരാണ്ടിരിക്കാനായിട്ട് നേരത്തെ ഒലിക്കണം. അപ്പോൾ ഈ ആനയുടെ നീരിൻ്റെ സീസൺ ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ അവിടുന്ന് അവിടെ ഈ സറായയുടെ ചികിത്സ കഴിഞ്ഞപ്പോൾ നീരിൻ്റെ സീസണാകെ മാറി, ആ സമയമെല്ലാം മാറിപ്പോയി. ആന തീരെ അങ്ങ് ശോഷിച്ചിട്ടാണ് ഈ ചികിത്സ നടത്തിയത്. ചികിത്സ നടത്തി കഴിഞ്ഞിട്ട് ഈ ഇത് കൊടുത്ത് ആനയെ കഷ്ടിച്ചൊന്ന് പുഷ്ടിപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്നു നമുക്ക് ഈ ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം മാത്രം കൊടുത്ത് പറ്റുകയില്ല, അങ്ങനെ ഒരു ആനയെ നമുക്ക് പോറ്റാൻ പറ്റുകയില്ല. പിന്നെ അപ്പം നമ്മൾ അത്യാവശ്യം പനംപട്ടയും തെങ്ങിൻ്റെ ഓലയും പുല്ലില്ല ഇത് രണ്ടും കൊടുത്ത് മാറി മാറി കൊടുത്ത് ആഞ്ഞിലിക്കബും കൊടുത്ത് അതിനെ വളർത്തി വലിയ കുഴപ്പം തോന്നിയില്ല. അതിനിടയ്ക്ക് ഒരു പണി വന്നപ്പോൾ അത്യാവശ്യമായിട്ട് ഒരാൾ വന്ന് നമ്മുടെ ഒരു ഇഷ്ടനായ ഒരാൾ വന്ന് ഒരു 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 ആഞ്ഞിലി കഷണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അതാ ഒരു പറമ്പട ഒരു പറമ്പിൻ്റെ ദൂരം ഒന്ന് എടുത്ത് ആ വഴിയിലേക്ക് വെച്ച് തന്നാൽ തിരക്കേടില്ല തിരുമേനി, ആന ഇവിടെ നിൽക്കുകയാണല്ലോ വെറുതെ, അതിനൊന്നും ഇതിനൊന്നും ഒന്നുമില്ല, ആനയൊന്നും ഊതിയഞ്ഞ് വരുന്ന തടിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കൊണ്ടുപോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു നമ്മൾ, അതിനെടുത്ത് മാറ്റി വെച്ചിട്ട് കൊടുക്ക്, ആ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തരും അയാൾ എന്നും പറഞ്ഞു മാറ്റി വെച്ച് കൊടുത്തു. അത് തീരെ ചെറിയൊരു തടിയൊന്നും ആയിരുന്നില്ല, അതൊക്കെ അവർ പറയുന്നൊരു ഒരു ഭാഷയാണ്. അത് മാറ്റി വെച്ച് കൊടുത്തു. അതിനൊക്കെയുള്ള 10-500 രൂപ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് കൊടുത്തു ആനക്കാർക്ക്. ആനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിലെ ഒന്നാന്തര ആനക്കാരാണ് വന്നിരിക്കുന്നത്. അവരാണ് ഇതിനെ പോറ്റുന്നത്, ഇവരെ എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അല്ലാണ്ട് അന്ന് ഈ ആനയെ നമ്മുടെ നാട്ടിലെ ഒരു ആനക്കാരനെ ഏൽപ്പിക്കാൻ നമുക്ക് ഭയമായിരുന്നു. കാരണം അവരെ ഒളിച്ചും പാത്തും പതുങ്ങി ഈ ആനയെ പണിയാൻ കൊണ്ടുപോകും. അങ്ങനെ നിരന്തരം പണിതാൽ ആനയ്ക്ക് വീണ്ടും സറയുണ്ടാവും, അത് വലിയ ദൂഷ്യം ചെയ്യും ആരോഗ്യത്തിന്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നുള്ളൊരു ആനക്കാരെ ആരനെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. രണ്ട് പേരെ, ശങ്കരനാരായണൻ അയാളുടെ പേര്, അയാളെ വിളിക്കുന്ന മുത്തു എന്നാണ്, മുത്തു എന്ന് പറയുന്ന ആളെ ഇവിടെ കൊണ്ടുവന്ന്, അയാളുടെ ഒരു സഹോദരനും പ്രഭാകരൻ പിന്നെ വേറൊരാൾ, ഇവർ ഇവിടെ നമ്മുടെ ഔട്ട് ഹൗസിൽ ഒരു പഴയ കളപ്പരയുണ്ട്, കാഞ്ഞിരക്കാട് ഫാമിലി ആദ്യം ഇവിടെ വന്ന് തോട്ടുവായി എന്ന് വന്ന് ഈ മണ്ണക്കനാട് എത്തിക്കഴിഞ്ഞപ്പോൾ താമസിച്ച സ്ഥലം, അതിപ്പോഴും നമ്മൾ അതുപോലെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഓലക്കെട്ടറായിരുന്നു അന്ന് ഏതാ ഈ ആനയെ വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ അത് ഷീറ്റ് ഇട്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ, വേറെ അതിന് യാതൊരു ഡാമേജും വരുത്തിയിട്ടില്ല. പണിയായുധങ്ങളെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലം, അതിലൊരു മുറിയിൽ ഇങ്ങനെ ഇവർക്കൊക്കെ ഇന്ന ഇങ്ങനെ ഇന്ന ഇന്ന ആളുകൾക്കൊക്കെ കഴിയാം. അത്താഴമൊക്കെ ആഹാരമൊക്കെ നമ്മൾ കൊടുക്കണം, ചായക്കടയും കാര്യങ്ങളൊക്കെ വളരെ വിരളമാണ് അവിടെ, അതിന് കുറേ ദൂരം പോകണം. അപ്പോൾ ഇവർക്ക് ഉച്ചയ്ക്കും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം ആഹാരം ഉച്ച വിളമ്പി കൊടുത്ത് അങ്ങനെ അവരെയും ആനയെയും നമ്മുടെ ഇല്ലത്തെ ഒരംഗത്തെ പോലെ സൂക്ഷിച്ച് വന്നു. ഈ ഒരു തടി എടുത്തു വെച്ചു, ആ വിഷയം ഞാൻ പറഞ്ഞു. പിറ്റന്ന് മുതൽ ആനയുടെ പ്രകൃതം കുറേശ്ശെ മാറി തുടങ്ങി എന്ന് പറഞ്ഞാൽ, ആന വാ പൊളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, വാ പൊളിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് എയർ എടുക്കാനായിട്ടാണ്, ശ്വാസം വലിക്കാനായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ നമ്മൾ തൃശ്ശൂർക്ക് പോയി, ഡോക്ടർ പണിക്കരെ കണ്ടു. കൈമൾ സാറ്, ഡോക്ടർ കൈമൾ, ഡോക്ടർ പണിക്കർ അവരൊക്കെയാണ് വലിയ ആസ്ഥാന ഭിഷഗ്വരന്മാർ, ആന ചികിത്സകന്മാർ എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ ആനയ്ക്ക് ഇതുപോലെ നമ്മൾ വളരെ പ്രഷ്യസായിട്ട് ഓമനയായിട്ട് വളർത്തുന്ന ആനയ്ക്ക് ഇങ്ങനൊരു ജലദോഷം പോലും വന്നാലും നമ്മൾ ഓടിച്ചില്ലേ അങ്ങോട്ടാ തൃശ്ശൂർക്കാ. അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം, വേറെ ചെയ്യേണ്ട, മരുന്നുകൾ ഞാൻ തരാം തൽക്കാലത്തേക്ക്, പക്ഷേ ഇനി അതിനെ പണിയാൻ വിടരുത്, കൂടുതൽ നടത്തരുത്, എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഈ മറ്റേ ആഹാരം കൊടുക്കുക, നേന്ത്രപ്പഴം. ഒരു മാസം അങ്ങനെ നിർത്തി, ആനയ്ക്ക് അസുഖം മാറി. പിന്നെ ഒലിവിൻ്റെ ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങി. നേന്ത്രപ്പഴം ചെന്ന് കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് ഒരു 10-45 ദിവസം ഒലിവുണ്ടായി. പിറ്റേ സീസണായി അങ്ങോട്ട് പാലക്കാട്ട് തന്നെ വിട്ടു. പാലക്കാട് അന്ന് നമ്മൾ പിറ്റേ സീസണിൽ നമ്മൾ വിട്ടത് മംഗലാംകുന്ന് പരമേശ്വരൻ എന്ന് പറയുന്ന ആളുടെ കെയർ ഓഫിലാണ് വിട്ടത്. അപ്പോൾ 4 മാസത്തേക്ക് അവർ കോൺട്രാക്റ്റ് വെച്ചു, 4-5 മാസത്തേക്ക് കോൺട്രാക്റ്റ് വരിക്കും, അഡ്വാൻസ് തരും, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. ആ സീസൺ കഴിഞ്ഞു. സീസൺ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വാരര് തന്നെ നമ്മളെ ഈ ആന ഇവിടെ കൊണ്ടുവന്ന ഈ വാരര് തന്നെ അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് ഒരു അമിത താല്പര്യം ഈ ആനയിൽ ഈ പരമേശ്വരനും കൂട്ടാളികൾക്കും, തന്നേക്കുമോ ഞങ്ങളെടുത്തോളാം, എന്ത് വിലയായാലും എടുത്തോളാം, അങ്ങനെ പറഞ്ഞ് നമ്മുടെ അടുത്തുകൂടി.
കൂടെ ഈ വയറിനും. വയറൊക്കെ കച്ചവടം നടക്കണം. ഈ ഏജൻറ്റന്മാരുടെ എല്ലാം ഒരു മനോഭാവം അതാണല്ലോ, കച്ചവടം നടന്നാലേ അവർക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. മാത്രമല്ല നമ്മുടെ ഉള്ളിലൊരു പ്രശ്നമുണ്ട്, ഈ ആനയെ ഈ നാട്ടിൽ നിർത്തിക്കഴിഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിൽ നിർത്തിക്കഴിഞ്ഞാൽ, കോട്ടയം ഏരിയയിൽ നിർത്തിക്കഴിഞ്ഞാൽ ഈ വർഷക്കാലത്ത് പണിയാതെ ജീവിക്കാൻ ഒക്കില്ല. ആനയുടെയും ആനക്കാരുടെയും ചിലവുണ്ടല്ലോ, അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ആനക്കാർക്ക് ശമ്പളം കൊടുക്കണം. അതുപോലെ ആനയ്ക്ക് ആഹാരത്തിനുള്ള, അപ്പോഴത്തേക്കും ആഹാരത്തിനാവശ്യമുള്ള സാധനങ്ങളുടെ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു ഘട്ടമായി. മറ്റേത് മെനക്കലെ ആനയാണെന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ ഏത് വീട്ടുകാരും അവിടെ പനമ്പട്ടയുണ്ടേ അത്, അല്ലെങ്കിൽ മറ്റേ ഈ തെങ്ങുംപട്ടയുണ്ടേ അത് വെട്ടിക്കൊണ്ട് പോകാൻ പറയും, 10 പൈസ വേണ്ട. ആ കാലം മാറി, ഇതിന് കുറേശ്ശെ കുറേശ്ശെ കാശ് കൊടുക്കണം, 5 രൂപ ഒരു പനമ്പട്ടയ്ക്ക്, അങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ 5 രൂപ എന്ന അന്ന് വലിയ തുകയാണ്. ഇന്നിപ്പോൾ 50 രൂപ കൊടുത്താൽ കിട്ടുകയില്ല. ഇന്ന് ഇപ്പോൾ ഞാൻ വളർത്തുന്ന ആനയുടെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയങ്ങളിൽ ഒരു പട്ട, ഒരു പനമ്പട്ട എൻ്റെ വീട്ടുമുറ്റത്ത് വരണമെങ്കിൽ 85 രൂപയാവും, 85 രൂപീസ്. അത് ലോറി കൊണ്ട് ഡംപ് ചെയ്യുകയാണ്. അതിനൊക്കെ ആളുകളുണ്ട് മൂവാറ്റുപുഴ സൈഡിൽ, അവരാണ് കൊണ്ടുവരിക. 10-15 പട്ട ഒരു ദിവസം വേണം. നോക്കൂ എവിടെ ചെന്ന് നിൽക്കുന്നു തുക, ആനക്കാർക്ക് ബാറ്റ മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഇത് ഈ ആനയുടെ സറയും പണിയാൻ പറ്റില്ല എന്നുള്ള പണിതാലുള്ള ദുര്യോഗം ഇതാണെന്ന് നമുക്ക് നേരിട്ടറിവുള്ളതുകൊണ്ട് നമ്മുടെ മനസ്സിലും എന്തിനാ ഇങ്ങനൊരു മുതലിനെ ഇവിടെ സൂക്ഷിക്കുന്നത്, നല്ലൊരു വില പറയുകയാണെങ്കിൽ കൊടുത്തൂടെ. അങ്ങനെ ഒരു ആലോചന മനസ്സിൽ വന്നു, വാര്യർ വന്നു, പരമേശ്വരൻ വന്നു, പരമേശ്വരൻ്റെ അനുജം വന്നു, ഹരിദാസ് വന്നിട്ട് അച്ഛനന്നേരം ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അച്ഛനും തോന്നി നീ കൊടുത്തേക്കാം, കാരണം ഇനിയിപ്പം നമ്മുടെയൊക്കെ കാലശേഷം എന്തായിരിക്കും, ഇതിൻ്റെ ഒരു മട്ടം നിറഞ്ഞില്ലല്ലോ, കൊണ്ട് ഇനി ഇതിനെ നമ്മുടെ കയ്യിലിരുന്ന് പോയിപ്പോയി തോന്നണ്ട ആയിരിക്കണം അച്ഛൻ്റെ ചിന്ത. അത്രയൊന്ന് സംസാരിക്കാനോ പറയാൻ ഒന്നും വയ്യ അച്ഛന്. അപ്പോൾ ഈ വാര്യർ വന്ന് ചെവിയിൽ ഇങ്ങനെ ഈ കാര്യങ്ങൾ അച്ഛനോട് പറയും, അച്ഛൻ അതിന് മറുപടി പറയും, അങ്ങനെ കൂടുതൽ ഉറക്കം സംസാരിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു 50,000 രൂപ ലാഭം കിട്ടിയപ്പോൾ, ഞങ്ങൾ വാങ്ങിച്ച് 2 കൊല്ലം മുമ്പാണ്, അന്ന് 2.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ആനയെ 3 ലക്ഷം രൂപയ്ക്ക് അവർ വാങ്ങിച്ചു മംഗലാംകുന്ന്. ഇപ്പോഴും ആ ആനയുണ്ട് മംഗലാംകുന്ന്, ഗണപതി എന്ന് പറയുന്ന ആന ഇപ്പോഴും ഉണ്ട്. അന്നത്തെ പ്രായമായി ആനയ്ക്കിപ്പോൾ, എനിക്ക് തോന്നുന്നൊരു 70 വയസ്സിന് മുകളിലുണ്ട് ആനയ്ക്ക്, 70-75 വയസ്സിൻ്റെ അടുത്ത്. പക്ഷേ വടക്ക് ഉള്ള സ്ഥലങ്ങളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓഫ് സീസണിൽ ഈ ഉത്സവം പെരുന്നാളുകളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആനയെ പണിയാൻ വിടുന്നില്ല, അവിടെ തന്നെ കെട്ടി പോറ്റുകയാണ്. അതിന് ഈ പനമ്പട്ടയും മറ്റു കാര്യങ്ങളും അവിടെ വലിയ ഇത്രയും വലിയ വില കൊടുക്കാതെ അവർക്ക് കിട്ടും. അപ്പോൾ ആന വളർത്തൽ ഒരു ബിസിനസ്സാണ് അവിടെ. അവർക്കുള്ള എഴുന്നള്ളിപ്പ്, നെറ്റിപ്പട്ടം, ഇങ്ങനെയുള്ള സകല സാധനം അവരുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ എഴുന്നള്ളിപ്പുകൾ പിടിക്കുകയാണ്. അവർ ഇത്ര ആനയെ കൊടുത്തേക്കാം. ഈ പറഞ്ഞ പരമേശ്വരൻ ഇപ്പോൾ 14 ആനയുണ്ട്. പരമേശ്വരനും ആ ടീമിന് ആരുടെ പേര്, ആരുടെയൊക്കെ പേരിലാണ് എന്നറിഞ്ഞുകൂടാ. 14 ആനയുണ്ട്. അവിടുന്ന് ബീഹാറിൽ നിന്നൊക്കെ പണ്ട് ആനയെ വാങ്ങിക്കാൻ പോയപ്പോൾ പരമേശ്വരനും ഉണ്ടായിരുന്നു. പരമേശ്വരൻ ആനയെ കൊണ്ടുവരികയും ചെയ്തായിരുന്നു. കാഞ്ഞിരക്കാട് ഗണപതി എന്ന് പറയുന്ന ആന മംഗലാംകുന്ന് ഗണപതി ആയി കഴിഞ്ഞപ്പോൾ പരമേശ്വരൻ്റെയും കൂട്ടാളികളുടെയും ആ കുടുംബത്തിൻ്റെയും ജാതകം തെളിഞ്ഞു. കാരണം ഈ ഗണപതിക്ക് ഒത്തിരി കൂട്ടാളികളെ കിട്ടി, കൂട്ടുകാരെ കിട്ടി. കൂട്ടാന ഗുണമുണ്ട് അതിന്. കൂട്ടാന ഗുണം എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ്. ആ ലക്ഷണം പ്രകാരം നമ്മുടെ വീട്ടിൽ ആ ആന വന്ന് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ കൂട്ടാളികളുണ്ടാവും കൂടെ. ഞങ്ങൾക്കൊരു അനുഭവമാണ്. മംഗലാംകുന്ന് ഗണപതി വന്നതിന് ശേഷം വേറെ 2 ആനയെ വാങ്ങിച്ച് വിറ്റു ഞങ്ങൾ. ഗണപതി അവിടെ നിർത്തിക്കൊണ്ട് വേറെ 2 ആന വാങ്ങിച്ച് വിൽക്കുകയുണ്ടായി. ആ കഥയിലേക്ക് ഞാൻ പിന്നീട് വരാം. അവിടെ ചെന്നു ഈ മംഗലാംകുന്ന് ഗണപതി അവിടെ ചെല്ലുമ്പോൾ വടക്കൻ കേരളത്തിലെ ഏറ്റവും യോഗ്യന്മാർ യോഗ്യനായ ആനയായിരുന്നു അത്. അന്ന് പലരും ഈ തൃപ്പൂണിത്തറയിലും മറ്റൊക്കെയുള്ള ഈ ആനഭ്രമക്കാർ, ആനപ്രേമികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അമ്മയെ കൊടുത്തിട്ട് ഭ്രാന്തിയെ മേടിച്ചു അല്ലേ എന്ന്. എന്ന് പറഞ്ഞാൽ ഇത്ര നല്ലൊരാനയെ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നീട് വാങ്ങിച്ചത് ശേഖരനാനയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇതാണ്. ശേഖരനാന ഭ്രാന്തിയൊന്നുമല്ല, അവലക്ഷണമുള്ള ആനയല്ല. പക്ഷേ ഈ മംഗലാംകുന്ന് ഗണപതി എന്ന് പറഞ്ഞ ആ ആനയെ കാഞ്ഞിരക്കാട് ഗണപതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അജഗജാന്തരമുണ്ടെന്നർത്ഥം. കൊമ്പിന് അത്രയും ഭംഗിയില്ല, ഗണപതിയടുത്തുള്ള ഭംഗിയില്ല ശേഖരന്. ഉയരം അത്രയില്ല. അതുമാത്രമല്ല വാലിനും ആ ഭംഗിയില്ല. പൂവാലൻ എന്നയാളെ വിളിക്കുന്നത് ശേഖരനെ. ശേഖരനെ പൂവാലൻ എന്ന് വിളിക്കാൻ അയാളുടെ കുസൃതിയൊന്നുമല്ല. അയാളുടെ വാല് പൂ പോലെ വെളുത്തിട്ടാണ്. വാലയിലെ രോമം
ഒറ്റയെണ്ണം കറുത്തതില്ല, എല്ലാം വെളുത്ത് 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 വെളുത്ത്. അപ്പോൾ ആ വാല് കണ്ടിട്ട് അവന് വീണയൊരു പേരാണ് പൂവാലൻ. അതൊരു അതൊരു ആൻറ്റി ക്ലൈമാക്സിൽ അവസാനിച്ചത്. അപ്പോൾ ഞാനും അദ്ദേഹം കൂടെ പോകണം, പി ഡി കെ കൂട്ടിയില്ല, ഈ പി ഡി കെയുടെ കൂടെ പോയിട്ടൊന്നും ശരിയായില്ല. അപ്പോൾ പിന്നെ ഇതിഞ്ഞ് വേറെ ആരും അറിയാതെ ഈ പ്രൊഫസറിൻ്റെ കൂടെ അങ്ങ് പോകാം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം രാവിലെ